മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ സാഖ്യ സന്ദർഭം നാം വിവരിച്ചു വരികയാണ്. അതിൽ 37-ാമത്തെ ശ്ലോകം, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം, നീ ജയിച്ചാൽ പൃഥ്വിയിലെ രാജ്യഭോഗം അനുഭവിക്കാം, അതുകൊണ്ട് നീ എഴുന്നേൽക്ക് യുദ്ധം ചെയ്യ്. കൃതശ്രവണനായ നിനക്ക് ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെടുകയാണെങ്കിൽ മോക്ഷമുണ്ടാവും, സ്വർഗമുണ്ടാവും. അല്ലെങ്കിൽ നിനക്ക് പൃഥ്വിയിലെ ഭോഗങ്ങൾ ലഭിക്കും. അർജുനൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നചൈത വിത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യതിവാ നോ ജയേയുഹു. ഈ സംശയത്തെക്കൂടി നീ കളഞ്ഞാലും ഏതാ നിനക്ക് അഭികാമ്യമെന്ന് നോക്കൂ, കൊല്ലപ്പെട്ടാൽ സ്വർഗം, ജയിച്ചാൽ തദർത്ഥം യുദ്ധം നടക്കുകയാണ്, മരിച്ചാൽ സ്വർഗപ്രാപ്തി. അതിനാൽ യദ്വാ എന്ന ഈ വികൽപ്പ സംശയാദികൾ ഉപേക്ഷിച്ച് യുദ്ധായ കൃതനിശ്ചയ, നീ നിശ്ചയമനസ്കനായി എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ. ഇതാണ് പ്രകൃഷ്ടമായ ഒരു വ്യാഖ്യ. പക്ഷേ ഇതിൽ മോക്ഷോപദേശമായ ഗീതയിൽ മോക്ഷവും പൃഥ്വിയിലെ ഭോഗങ്ങളും ഈ യുദ്ധത്തിൻ്റെ ഫലമായി അനുഭവിക്കാം എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ 2 സാധ്യതകളാണ് ലൗകികമായ യുദ്ധത്തിൻ്റെ വഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ശ്രുതിയുടെ ഒരു വചനത്തെ നാം അറിഞ്ഞില്ലെന്ന് നടിച്ചേ പോകാനാവും. ശ്രുതി വ്യക്തതയോടെ പറയുന്നത് മാഹിംസ്യത് സർവഭൂതാനി എന്ന് തന്നെയാണ്. ഭഗവത്ഗീതയ്ക്കും സമ്മതമായിട്ടുള്ള യോഗശാസ്ത്രവും അഹിംസയെ ആണ് പ്രശംസിച്ചിട്ടുള്ളത്. ഭാരതീയ ചിന്തയുടെ ആധാരശിലയും അഹിംസാധിഷ്ഠിതമാണ്. അഹിംസ പരമമായ ധർമ്മമാണെന്ന് പല ഉരു പറഞ്ഞിട്ടുണ്ട്. അഹിംസയിലായിരുന്നു ഈ ജനതയുടെ താല്പര്യവും. അങ്ങനെ ഇരിക്കെ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിലെ 31 മുതൽ 37 വരെ ശ്ലോകങ്ങളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ അവലംബിച്ച് യുദ്ധം എന്ന ഹിംസാത്മകമായ കർമ്മം, നിഷ്ഠൂരമായ കർമ്മം എങ്ങനെ സാധൂകരിക്കും, ഏതെല്ലാം ന്യായങ്ങളെ പറഞ്ഞാലും മൗലികമായി പറഞ്ഞ സാർവലൗകിക സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് വിരുദ്ധമാവില്ലേ? എല്ലാം ഈശ്വരസിഷ്ടങ്ങളും എല്ലാം ഈശ്വരൻ്റെ അവയവമാത്രങ്ങളുമാണെങ്കിൽ പുരുഷസൂക്തപ്രകാരമുള്ള ഒരനന്തപുരുഷ വർണ്ണനയിലേക്കാണ് പോകുന്നതെങ്കിൽ ഹിംസയെ ഇല്ലാതെ ഇതിനെ വർണ്ണിക്കുവാൻ പറ്റില്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ്. തന്നെയുമല്ല
മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ശ്ലോകത്തിൽ നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്തെ അകർമ്മകൃത് കാര്യദേഹി അവശബ് കർമ്മ സർവപ്രകൃതിജൈർ ഗുണൈഹി എന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ ശ്ലോകത്തിലാണെന്ന് തോന്നുന്നു മൂന്നാമത്തെ. പ്രകൃതിജ ഗുണങ്ങളായ രാഗദ്വേഷങ്ങളെ കൊണ്ട് പ്രകർഷേണ കൃതമായ നന്നായി ചെയ്തു കഴിഞ്ഞ പൂർവജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത് വാസനയിലുറച്ച് രൂപാന്തരപ്പെട്ട് പ്രകൃതിയായി വന്ന ഗുണമിശ്രത്താൽ ഏത് ഗുണമാണോ പൂർവജന്മജന്മാന്തരങ്ങളിൽ നിന്ന് കൊണ്ടുവന്നത് അതിനനുഗുണമാണ് കാണുന്ന കാഴ്ചകളുടെ അർത്ഥം, കേൾക്കുന്ന കേൾവിയുടെ അർത്ഥം, പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വാക്കും പ്രവൃത്തിയും മനസ്സും പൂർവസ്മൃതികളിൽ നിന്ന് രൂപാന്തരപ്പെടുന്നു എങ്കിൽ കഴിക്കുന്ന ആഹാരമെല്ലാം പൂർവസ്മൃതിക്കനുസരണമായി രൂപാന്തരപ്പെട്ട കർമ്മങ്ങൾക്കുപയുക്തമാകാൻ പാകത്തിന് മാത്രമേ എന്തും കഴിച്ചാൽ ദഹിക്കുകയുള്ളൂ എങ്കിൽ കഴിക്കുന്നത് എന്താണെന്നതിലല്ല, എങ്ങനെ ദഹിക്കുന്നു എന്നുള്ളതിലാണ് സ്വഭാവ രൂപീകരണം. ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക വക്താക്കളുടെയും ആധുനിക ചിന്തകളുടെയും ആധാരശിലകളെ എടുത്തു മറിക്കുന്ന ഒരു ചിന്ത പൂർവന്മാർക്കുണ്ട്. പഠിക്കും തോറും ദുരൂഹതയിലേക്ക് മാനവനെ എത്തിക്കുന്ന, പഠിക്കും തോറും പഠിക്കുകയല്ലെന്ന് തിരിച്ചറിയുന്ന ഒരു മഹാസത്യത്തിൻ്റെ രംഗപ്രവേശം അവിടുണ്ട്. ഒരാഹാരം അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ അകത്തെ കോശങ്ങളുടെ പൂർവനിശ്ചിതമായ പൂർവജന്മകൃതങ്ങളായ കർമാനുസാരം വിഭജിക്കുന്നു എന്ന് വരെ പറയുമ്പോൾ ഓരോ കോശവും ഓരോ സെക്കൻഡിലും 20 ട്രില്യൺ കർമ്മങ്ങൾ വീതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നവൻ്റെ കോശങ്ങൾ പോലും വിശ്രമിക്കുന്നില്ല, അനന്തമായി കർമ്മനിരതമാണ്. കർമ്മതിരതമായ കോശങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പൂർവജന്മാർജിതങ്ങളായ കർമ്മങ്ങളെ പൂർത്തീകരിക്കുവാനോടുമ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യകളും ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും എവിടെ വെച്ചപ്പോൾ ആ കർമ്മങ്ങൾക്ക് വിപരീതമായി തിരുന്നുവോ അവിടെ ഉദ്ദേശ്യം സാധിക്കാത്ത കോശകോശാന്തരങ്ങൾ ശരീരത്തെ തന്നെ നശിപ്പിച്ച് കളഞ്ഞ് വേറൊരിടത്ത് ശരീരമെടുത്തു വേറൊരു രൂപത്തിൽ കർമ്മം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്ന മാനവ പരിവർത്തനം തന്നെയാണ് മരണം. എൻ്റെ പൂർവജന്യമായിരിക്കുന്നതായ കർമ്മങ്ങൾക്ക് എൻ്റെ ഈ ശരീരത്തെയും മനസ്സിനെയും വാക്കുകളെയും പ്രവൃത്തിയെയും ഞാൻ കണ്ടെത്തിയ ചുറ്റുപാടുകളെയും സഹായകമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ഞാൻ ഉടച്ചു വാർത്തു വേറെ സൃഷ്ടിക്കുമെന്ന് എൻ്റെ മസ്തുളംഗം പറയുന്നിടത്തെൻ്റെ മരണം സ്വരുക്കൂട്ടി ഞാൻ രസിക്കുകയാണ്. ഒപ്പം എന്നെ ഉപദ്രവിച്ചവരെ ചുറ്റും നിർത്തി കരയിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും
അടുത്തിരുന്ന് കരയുമ്പോൾ മരിക്കാൻ പോകുന്നവൻ കരയുന്നത് ചുറ്റും നിൽക്കുന്നവനെ പിരിയാനുള്ള വേദനയിലല്ല. കശ്മലന്മാരെ, നിങ്ങളെല്ലാം കൂടിയാണ് എൻ്റെ കർമ്മനിരതമായ സാമ്രാജ്യത്തിൽ മുള്ളുവിതറി എന്നെ എൻ്റെ കർമ്മം പൂർത്തിയാക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങളെയും ഞാനിവിടെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ അഭിമാനിക്കുന്ന സമസ്ത വസ്തുക്കളെയും നിങ്ങളുടെ ഇഷ്ടത്തിന് വലിച്ച് എറിഞ്ഞു തന്ന് അതിൻ്റെ പുറകെ പോയിക്കൊള്ളുവിൻ. എൻ്റെ മരണവും കൂടി ആഘോഷിച്ച് രസിച്ചു തിന്നു മതിച്ചുകൊള്ളുവിൻ. അതിനായി ഞാൻ അധ്വാനിച്ചതും കൂടി എടുത്ത് ചെലവാക്കിക്കൊള്ളുവിൻ. ഞാനിതാ എൻ്റെ സാമ്രാജ്യത്തെ വേറെയുണ്ടാക്കുവാൻ പിരിയുന്നു എന്ന് പറയുന്നിടത്ത് കരയുന്നതും പിഴിയുന്നതുമെല്ലാം എനിക്കെൻ്റെ കർമ്മം പൂർത്തീകരിക്കുവാൻ അനുമതി ഈ ചുറ്റുപാടുകൾ തന്നില്ലല്ലോ. ഇവരോടെല്ലാം ഞാൻ കൂടിപ്പോയല്ലോ എന്ന ദുഃഖത്തിലാണ്, അല്ലാതെ പിരിയാനുള്ള ദുഃഖത്തിലല്ല. ഈയൊരു മഹാസത്യത്തെ നോക്കിക്കാണുമ്പോൾ ജീവിച്ചിരിക്കുന്ന നാം മരിച്ചവരോട് കാണിച്ചിട്ടുള്ള അനീതികൾ ഒട്ടേറെയാണെന്ന് ബോധ്യമാകും. ഈ മണ്ണിലൊരുവന് അവൻ്റെതായ കർമ്മ സാമ്രാജ്യം ആർക്കും ഉപദ്രവമില്ലാതെ ഉണ്ടാക്കുവാൻ നിത്യനിരന്തരമായ യുദ്ധത്തിലാണ് മനുഷ്യാത്മാവ്. അനുനിമിഷം ആ നിലയിൽ ഇതിൽ ചർച്ച ചെയ്യുന്ന യുദ്ധം മഹാഭാരത യുദ്ധമല്ല. അർജുനനും അർജുനൻ എന്ന പോലെ സമസ്ത യോദ്ധാക്കളും സമസ്ത കർമ്മികളും നിത്യനിരന്തരമായി ചെയ്യുന്ന യുദ്ധം. അതിനെ സ്വധർമ്മത്തിൻ്റെ വർണ്ണത്തിൻ്റെ തലങ്ങളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. പൂർണ്ണവർണ്ണമെന്നൊന്ന് അസാധ്യമാണ്. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകട്ടെ, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ശൗചാദികൾ ചെയ്ത് ശുദ്ധനായി വന്നിരുന്ന് സന്ധ്യാവന്ദനാദികൾ ചെയ്യുമ്പോൾ കർമ്മം ബ്രാഹ്മണൻ്റെതാണ്. ആ സമയത്ത് സമസ്തരും ബ്രാഹ്മണരാണ്. ജന്മം കൊണ്ട് ബ്രാഹ്മണനായി ജനിച്ചാൽ പോലും സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോൾ അമ്മയെ, അച്ഛനെ, അമ്മയുടെ സംരക്ഷണത്തെ, അച്ഛൻ്റെ സംരക്ഷണത്തെ, കുട്ടികളുടെ, ഭാര്യയുടെ, തൻ്റെ കീഴിൽ ജീവിക്കുന്ന പണിക്കാരുടെ, താൻ വളർത്തുന്ന പശുപക്ഷാദികളുടെയൊക്കെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു ചുമതല അവൻ്റെ ഭുജത്തിലാണ്. ആ സംരക്ഷണത്തിന് അവ ആഹാരം കഴിച്ചുവോ? ഉത്തമ ഗൃഹസ്ഥൻ അവയെല്ലാം കഴിച്ചിട്ട് വേണം കഴിക്കാൻ. പഴയകാലത്തെ കുടുംബസ്ഥൻ വർണ്ണമേതായിരുന്നാലും വീട്ടിലെത്തി ചോദിക്കുന്ന ചോദ്യം, അമ്മ കഴിച്ചുവോ, അച്ഛൻ ആഹാരം കൊടുത്തുവോ, പിള്ളേരെല്ലാം കഴിച്ചോ, പശുവിന് വെള്ളം കൊടുത്തോ, അതിഥികൾ ആരും ഉണ്ടായിരുന്നില്ലേ, ആരും കഴിച്ചില്ലേ, പണിക്കാരെല്ലാവരും കഴിച്ചോ, പടത്തു പണിയെടുക്കുന്നവർക്ക് ആഹാരം കൊണ്ട കൊടുത്തോ, എല്ലാവരും കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കഴിച്ചുവോ? അവസാനം ചോദിക്കുമ്പോൾ നിങ്ങൾ വരാതെയാ കഴിക്കുക,
എന്ന് ചോദിച്ചാൽ ഉണ്ടോ? എന്നിട്ടാണ് പഴയ ഗൃഹസ്ഥൻ ഇരുന്ന് കഴിക്കുന്നത്. ഇന്ന് അവനോന്റെ കാര്യം എന്നതിനപ്പുറമൊന്നും ചിന്തയുണ്ടാവില്ല. അത്തരക്കാർക്ക് ഇതൊന്നും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അവൻ ക്ഷത്രിയനാണ്. ആ സമയത്ത് ഏത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനായാലും ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനായാലും കൊടുക്ക വാങ്ങലില്ലാതെ ജീവിക്കാനാവില്ല. പലതും വാങ്ങണം, പലതും കൊടുക്കണം. രാവിലെ വാഴക്കുല കൊണ്ടക്കൊടുക്കാൻ പോകുമ്പോൾ പാവയ്ക്കയും വെണ്ടയ്ക്കയും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പയറു വാങ്ങിക്കണം, പരിപ്പ് വാങ്ങിക്കണം, ഇതൊക്കെ പുറത്തുപോയി വാങ്ങണം, കൊണ്ടുവന്ന് പാചകം ചെയ്യണം, അല്പമാത്രമായെങ്കിലും മുറ്റത്ത് നാല് ചെടി വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് പറിച്ചെടുക്കണം. അവൻ വൈശ്യനല്ലാതെ മറ്റെന്താണ്? തനിക്ക് പശുവിനെ നോക്കാമെന്ന് വിചാരിച്ചാ പശുവിനെ വാങ്ങുന്നത്, കൂലിക്കാരുണ്ടെങ്കിൽ പോലും. ഇടയ്ക്ക് അതിന് വെള്ളം കൊടുക്കേണ്ടി വരും അവൻ അവധിയെടുത്താൽ. അപ്പോൾ വൈശ്യനാണ്. താൻ കഴിച്ച പാത്രമെങ്കിലും കഴുകി വെക്കണം, താനിരിക്കുന്ന തറയൊന്ന് തുടയ്ക്കണം, തൻ്റെ മുണ്ടൊന്ന് അലക്കണം, തൻ്റെ കാൽപാദങ്ങളിൽ എണ്ണ പുരട്ടണം. വേറെ ആരുടെയും പുരട്ടിയില്ലെങ്കിലും സേവക വൃത്തിയാണ്, ശൂദ്രൻ്റെ ജോലിയാണ്. ഒരേ വ്യക്തിയിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒരുപോലെ നിലകൊള്ളുമ്പോൾ തത്വചിന്തയുടെ ആത്യന്തിക വിഭൂതിയിൽ വച്ച് വർണ്ണധർമ്മത്തെ ആധാരമാക്കി മാത്രം ഇതിനുത്തരം കണ്ടെത്താൻ പറ്റുമോ എന്നതും സങ്കീർണമായൊരു ചോദ്യമാണ്. ഇവിടെയെല്ലാം നമുക്ക് ഉത്തരം പറയാവുന്നത്, ഇത് മഹാഭാരത യുദ്ധമല്ല കഥനം, അർജുനൻ അർജുനനോട് ചെയ്യുന്ന യുദ്ധം. ഓരോ മനുഷ്യനും അവൻ്റെ മസ്തുളങ്കത്തിൽ അവൻ്റെ പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ അനുസരണമായ ഒരു കാർമ്മിക ശരീരം അവിദ്യയും കാമവും കർമ്മവും സ്വരൂപിച്ചുണ്ടാക്കി രൂപപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളും ചുറ്റുവട്ടങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താനും തൻ്റെ സാഹചര്യങ്ങളും ചേർന്ന് സ്വാപ്നികമായി നിൽക്കുന്ന തൻ്റെ മസ്തിഷ്ക വിഭൂതിയോട് വർത്തമാനത്തിൽ താൻ പഠിച്ചും കേട്ടും വരുന്ന കാര്യങ്ങൾ എതിരായി നിലകൊള്ളുന്നുണ്ട്. അദൃഷ്ടമായ ഭൂതവും അദൃഷ്ടമായ വർത്തമാനവും അദൃഷ്ടമായ ഭാവിയും കുരുക്കുന്ന മൂന്ന് ലോകങ്ങളും ദൃഷ്ടമായ ഓർമ്മകളിൽ നിന്ന് വരുന്ന ഭൂതവും ദൃഷ്ടവർത്തമാനങ്ങളും ദൃഷ്ടമായി കണക്കുകൂട്ടിയെടുക്കുവാൻ കഴിവുണ്ടെന്ന് ശഠിക്കുമ്പോൾ വരുന്ന ദൃഷ്ടമായ ഭാവിയും എന്ന് മൂന്നുമുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് നിശ്ചയമുണ്ട്, ഞാനതിൻ്റെ കണക്കെടുത്തിട്ടുണ്ട്, ഇതങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെ കണക്കുകൂട്ടിയ ദൃഷ്ടമായ ഭാവിയെ ദൃഷ്ടമായ വർത്തമാനത്തിൽ ദൃഷ്ടമായ ഭൂതത്തിൻ്റെ സഹായത്തോടുകൂടി കണക്കുകൂട്ടുന്ന വ്യക്തിസ്വരൂപവും അദൃഷ്ടഭാവിയും അദൃഷ്ടഭൂതവും അദൃഷ്ടവർത്തമാനവും കൂട്ടിക്കൊരുത്ത് അജ്ഞേയനായി നിന്ന് പൂർവജനിതക സ്മൃതിയിൽ
ആയിരം ആയിരം കർമ്മങ്ങളെ ചെയ്യിക്കുന്ന കോശ സമൂഹത്തോടുകൂടി നിലകൊള്ളുന്ന അദൃഷ്ടനായ മാനവനും തമ്മിലുള്ളൊരു അനന്തമായ യുദ്ധമുണ്ട്. ഈ യുദ്ധം യാദൃച്ഛികമാണ്, ഇവന്റെ സങ്കല്പത്തിൽ എങ്ങും പെടാത്തതാണ്, അപ്രാർത്ഥിതമാണ്. തൻ്റെ വർത്തമാന ഐതിഹാസികതയോട് തൻ്റെ ഭൂതകാലത്തിൻ്റെ സ്വരൂപം കടന്നു വന്ന് യുദ്ധം ചെയ്യുമ്പോൾ പൂർവജനും അവരജനുമായുള്ള യുദ്ധം, വല്ലാത്തൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ, താനും തൻ്റെ നിഴലുമായുള്ള യുദ്ധത്തിൽ, തൻ്റെ കാമശരീരവും തൻ്റെ കർമ്മശരീരവും അഹങ്കാരത്തിലണ്ട് കിഞ്ചിജ്ഞത്വം വന്ന് അനേക ശരീരങ്ങളെ ഒരേ സമയം കാമനയിൽ സൃഷ്ടിച്ച് അവയെല്ലാം യുദ്ധക്കളത്തിലെത്തിയിരിക്കും. അർജുനന്റെ തന്നെ രൂപങ്ങൾ, ഗുരുവാണ് ഭീഷ്മർ, ആചാര്യനാണ് ദ്രോണർ, പിതാമഹനാണ് ഭീഷ്മർ, അതെല്ലാം തൻ്റെ പൂർവരൂപങ്ങളാണ്, തൻ്റെ പൂർവജന്മാരാണ്, അതെല്ലാം തൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന തൻ്റെ നിഴലുകളാണ്. വർത്തമാനത്തിൽ താൻ സ്വരുക്കൂട്ടിയ തൻ്റെ മോക്ഷത്തിനുതകുന്ന തൻ്റേതായ തൻ്റെ ഈ ശരീരമെടുത്ത പഞ്ചഭൂതാശ്രിതമായ ഭൂതതന്മാത്രകളുടെ ദൈവതങ്ങളായി എത്തിയിരിക്കുന്ന സ്വരൂപങ്ങളും താനും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇവയെല്ലാം ഒരുമിച്ച് യുദ്ധക്കളത്തിലെത്തിയാൽ അനുകൂലവും പ്രതികൂലവുമായ ഭാവങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അഹന്ത ഈ യുദ്ധത്തിലേറ്റുമുട്ടി യുദ്ധത്തെ ജയിച്ചാൽ, തൻ്റെ അഹങ്കാരം ജയിക്കുമ്പോൾ വിഷയലോകങ്ങൾ അനുഭവിക്കുവാനുള്ള ഭൗമാന്തരീക്ഷത്തിലേക്ക് അറിവോടുകൂടി കടന്നു ചെല്ലുന്നു. ഈ മഹായുദ്ധത്തിൽ എന്നേക്കുമായി തൻ്റെ അഹന്ത ശാസ്ത്രശ്രവണത്തിൻ്റെ ആത്യന്തിക വിഭൂതിയിൽ വച്ച് കൊല്ലപ്പെട്ടാൽ സ്വരൂപബോധത്തിലേക്കുയരുകയും സകല വ്യഥകളും അറ്റുപോവുകയും മായാമയമായ ഈ പ്രപഞ്ചത്തിൽ ചെയ്തുകൂട്ടിയ കർമ്മങ്ങൾ അത്രയും തൻ്റെയല്ലെന്ന് ബോധ്യപ്പെടുകയും താൻ നിത്യനും നിരാമയനും ആയിരിക്കുന്ന ആത്മാവ് മാത്രമാണെന്ന് അപരോക്ഷമായി അനുഭൂതമാവുകയും ചെയ്യുമ്പോൾ എന്നേക്കുമായി കൊല്ലപ്പെടുന്ന തൻ്റെ അഹന്തയുടെ അന്തരാളത്തിൽ വച്ച് മോക്ഷസുഖമനുഭവിക്കുകയും ചെയ്യുന്നു. അവ്യാജകരുണാമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മാനവതലത്തിൻ്റെ അഹന്താജന്യമായ ലോകങ്ങളിൽ അഹന്തയെ നിലനിർത്തി ആത്മജ്ഞാനം നേടി മായാമയമായ ഈ പ്രപഞ്ചത്തെ സാക്ഷീഭൂതമായി നിന്ന് അനുഭവിക്കുവാനും, അതല്ല അഹന്തയെ വിലയിപ്പിച്ച് മോക്ഷത്തിലെത്തുവാനും ഉപദേശിച്ച
അത്യുന്നത ദർശനമായ ഈ 37-ാം ശ്ലോകത്തിൽ അന്തർഗതമായ ഭഗവത് വചനങ്ങളെ കേൾക്കുവാനും പഠിക്കുവാനും ഇടയാക്കിയ ആ സുഹൃദത്തിനും ആ സുഹൃദത്തിനുപദേശം തന്ന ശ്രീകൃഷ്ണചന്ദ്രനും അദ്ദേഹത്തിൻ്റെ പാവന പദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.